പാറുസ് രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞാനിതിന് യൂസ് ചെയ്തത് ഇഡ്ഡലി റൈസ് അല്ല പച്ചരി തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അരിയൊക്കെ അളക്കാനെടുക്കുന്നത് ഇതുപോലുള്ള ഗ്ലാസ് വീട്ടിലെല്ലാവരുടെ അടുത്തും കാണും അപ്പോൾ ഞാൻ ഞാനിതിൽ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തത് ഫുള്ളായിട്ട് ലെവൽ ഇത് മുഴുവനായിട്ടും അപ്പോൾ അളവൊക്കെ കറക്റ്റായിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഇഡലി കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് തിളച്ച വെള്ളം ഒഴിച്ചാണ് കുതിർത്ത് വെക്കുന്നത് ഇനി സാധാരണ പച്ചവെള്ളത്തിലാണ് കുതിർക്കുന്നതെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ചോറ് ചേർക്കണം ഞാനിപ്പോൾ ഇതിൽ ചോറ് ചേർക്കുന്നില്ല ഇതൊരു നാല് മണിക്കൂർ മുതൽ ആറു മണിക്കൂർ വരെ കുതിരാൻ വെക്കണം ഇനി നമുക്ക് വേണ്ടുന്നത് ഉഴുന്നാണ് ആ നേരത്തെ എടുത്ത സെയിം ഗ്ലാസ്സിന് തന്നെ അര ഗ്ലാസ് ഉഴുന്നാണ് എടുക്കേണ്ടത് അത് ബോളായിട്ടുള്ള ഉഴുന്നാണെങ്കിലും സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നാണെങ്കിലും അര ഗ്ലാസ് തന്നെ എടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകി എടുത്ത് കൊണ്ടുവരാം കഴുകിയതിന് ശേഷം ഇതിലേക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചാണ് കുതിർത്ത് വെക്കേണ്ടത് ഇതിൽ ചൂടുവെള്ളം ഒഴിക്കരുത് സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം മിനിമം നാല് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം അപ്പോൾ കുതിരാനുള്ള വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു ഏകദേശം നീങ്ങിൽ അവർ അറിയാമായിരിക്കുമല്ലോ അത് താഴ്ന്നിരിക്കണം മുങ്ങിയിരിക്കണം ഇത് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇത് നാല് മണിക്കൂറായി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഉഴുന്നൊക്കെ ഇനിയിപ്പോൾ ഇത് അരക്കാൻ പോവുകയാണ് ആദ്യം അരക്കേണ്ടത് ഉഴുന്നതാണ് ഉഴുന്നരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിൽ തണുത്ത വെള്ളം മാത്രം യൂസ് ചെയ്ത് അരക്കുക ഞാനിപ്പോൾ ഇത് കുതിർത്ത ആ വെള്ളം കൂടി എടുത്തിട്ടുണ്ട് അത് കൂടാതെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമാണ് എടുക്കുന്നത് കാരണം അത് നമ്മുടെ ഉഴുന്നരക്കുന്ന സമയത്ത് മിക്സി ചൂടാകുമ്പോൾ മാവ് കൂടെ ചൂടാവും അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് തണുത്ത വെള്ളം യൂസ് ചെയ്യുന്നത് മാവ് ചൂടായി കഴിഞ്ഞാൽ മാവ് പൊങ്ങി വരികയും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഇടയിൽ നമുക്ക് കിട്ടാനും പോകണില്ല ഞാനിപ്പോൾ ഉഴുന്ന് നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒരു തരി പോലും ഇല്ലാതെ നല്ല മയത്തിൽ വേണം അരച്ചെടുക്കാൻ ഈ ഒരു പാകത്തിന് അരച്ചെടുക്കാം കൂടുതൽ വെള്ളം ആവരുത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്പീഡിൽ അങ്ങനെ അരച്ച് പോവാതെ നിർത്തി നിർത്തി അരച്ച് വേണം എടുക്കാൻ ഇനി നമുക്ക് പച്ചരി കുതിർത്തത് അരക്കാം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കഴിഞ്ഞു ഇത് നിങ്ങൾ കുതിർത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ചൂടുവെള്ളത്തിലല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് ചോറും കൂടെ ചേർത്ത് വേണം അരക്കാം ഞാനിപ്പോൾ ഇതിൽ ചോറ് ചേർക്കുന്നില്ല ചോറ് ചേർക്കുമ്പോഴും നല്ല വേവുള്ള അരിയുടെ ചോറ് തന്നെ ചേർക്കണം അതുപോലെ തന്നെ മട്ട റൈസിൻ്റെ ചോറൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇഡലിക്ക് നല്ലൊരു വൈറ്റ് കളറും വരില്ല അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഇതിന് ഒഴിച്ച വെള്ളം എന്ന് പറയുന്നത് സാധാരണ പച്ചവെള്ളമാണ് തണുത്ത വെള്ളമല്ല സാധാരണ പച്ചവെള്ളത്തിലാണ് അരച്ചെടുത്ത് ഇത് അല്പം തരിയോട് കൂടി വേണം അരച്ചെടുക്കാൻ വേണ്ടി നേരത്തെ ഉഴുന്ന് അരച്ച പോലെ നല്ല മായ ഇതിന് വരേണ്ട തരിയോടുകൂടി അരച്ചെടുക്കാം ചെറിയ തരിയോടുകൂടി അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഉഴുന്ന് നല്ല കട്ടിയിലാണ് ഞാൻ അരച്ചെടുത്തത് നല്ല മയത്തരി പിന്നെ പച്ചരി അരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ടാണ് അരച്ചിട്ടുള്ളത് അത് തരിതരിയായിട്ടാണ് അരക്കുന്നത് ഒരു റവത്തരി പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിനു ശേഷം കൈ കൊണ്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാൻ സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്യരുത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് അടച്ചു വെക്കുക മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മളിത് പെർമെൻറ്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ചൂടുള്ള സ്ഥലത്താണെങ്കിൽ എട്ട് മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊങ്ങി കിട്ടും തണുത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓവൻ്റെ അകത്ത് ലൈറ്റ് ഓൺ ചെയ്ത് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക കുറച്ച് ചൂട് കിട്ടുന്ന സ്ഥലത്ത് വെക്കുക അപ്പം ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് മാവ് നോക്കുന്നത് അപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇതിലുപ്പൊക്കെ പാകത്തിന് ഉണ്ടോയെന്ന് നോക്കാം ഉപ്പ് മിക്കവാറും നമുക്ക് അടുത്ത ദിവസം ചേർക്കേണ്ടി വരില്ല തലേന്ന് തന്നെ എന്താ പറയുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ ആവശ്യം വരില്ല നോക്കണം എന്നുള്ളവർക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇടലിത്തട്ടിലേക്ക് എണ്ണ തൂങ്ങി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ വശത്തോളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്ത് വാഴയില വട്ടത്തിൽ കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് ഒഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഒഴിക്കാം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് ഇറക്കി വെച്ച് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവന വരെ ബെയ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ വെന്തിട്ടുണ്ട് തണുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാം നല്ല സോഫ്റ്റാണ് ഇപ്പോൾ ഞാൻ അടുത്ത സെറ്റുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി എടുക്കാം അപ്പോൾ നമ്മുടെ ഇഡ്ലി നല്ല സോഫ്റ്റ് ആണ് ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ക്യാമറ അത്രയും ഫോക്കസ് ആയില്ല അതുകൊണ്ടാണ് അത് മനസ്സിലാവാത്തത് നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം നല്ല സാമ്പാറിൻ്റെയും ചട്നിയുടെയും കൂടിയൊക്കെ ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒന്നും തരാൻ മറക്കരുത് ഇതുപോലെ മറ്റൊരു കിടിലിൻ്റെ ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ